عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها المؤمنون أوصيكم وإياي بتقوى الله സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തെ സംബന്ധിച്ചും പ്രാർത്ഥനകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ ഒരു വിഷയത്തിൽ മാനസികമായി വിഷമത്തിലകപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനും മനസ്സിനൊരു ശരിയായ തീരുമാനത്തിൽ എത്തിച്ചേരുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഖൈറായ വഴി കാണിച്ചു തരാൻ വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിഖാറത്തിനെ സംബന്ധിച്ചുമാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഫർള് നമസ്കാരങ്ങൾ അതിൻ്റെ മുമ്പും പിമ്പുമായി പല സുന്നത്തായ നമസ്കാരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ അതിനെ കാണരുത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യമായി ഉണർത്താനുള്ളത്. പലപ്പോഴും ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പല ആളുകളും വീഴ്ച വരുത്താറാണ് പതിവായി കണ്ടുവരുന്നത്. ഫർളുകൾക്ക് ശേഷമുള്ള സുന്നത്തുകൾ പലർക്കും കിട്ടും. കാരണം അത് ഫർളിന്റെ ശേഷം പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നിർവഹിച്ചാൽ മതി. ഫർളുകൾക്ക് മുമ്പുള്ളത് പലപ്പോഴും കിട്ടൽ അപൂർവമാണ്. കാരണം അതിന് അത് കിട്ടാൻ വേണ്ടി ഫർള് നമസ്കാരത്തിന്റെ ജമാഅത്ത് തുടങ്ങുന്നതിന്റെ മുമ്പേ അത് നിർവഹിക്കുവാനുള്ള ജാഗ്രതയുള്ളവർക്ക് മാത്രമേ അത് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച്, അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്, പരലോകത്ത് ആദ്യമായി മനുഷ്യന്റെ കർമ്മങ്ങളിൽ നിന്ന് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന് പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അവ്വലമാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമാ മിൻ അഅ്മാലിഹിം അസ്സലാ. മനുഷ്യന്റെ കർമ്മങ്ങളിൽ അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്നത് നമസ്കാരമായിരിക്കും. യഖൂലു റബ്ബുനാ ലിമലായികത്തിഹി വഹുവ അഅലം. പടച്ചതമ്പുരാൻ അവന്റെ മലക്കുകളോട് പറയും, അവൻ മനുഷ്യനെ സംബന്ധിച്ച് വളരെ അറിവുള്ളവനാണ്, കർമ്മങ്ങളെപ്പറ്റി ചോദിച്ചറിയുകയല്ല. പക്ഷേ മലക്കുകളോട് അല്ലാഹു തആല പറയും, ഉൻദുറു ഫീ സ്വലാത്തി അബ്ദി അതമ്മഹ അം നഖസഹ. എന്റെ അടിമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കുക, അതമ്മഹ അം നഖസഹ. ആ മനുഷ്യൻ, എന്റെ അടിമ, ഫർള് നിസ്കാരമൊക്കെ കൃത്യമായി പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടോ, അം നഖസഹ, അതോ അതിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ഫൈൻ കാനത്താമ, പരിപൂർണമായ നിലക്കര് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ കുത്തിബത്തു ലഹു താമ,
പരിപൂർണമായ നിലയ്ക്ക് തന്നെ അതിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും. വൈങ്കാനൻ തഖസമിൻഹാ ഷൈഅൻ, അതിൽ വല്ല വീഴ്ചകളും വരുത്തിയിട്ടുണ്ടെങ്കിൽ, കാല അല്ലാഹു തആല പറയും, ഫർദ് നിസ്കാരങ്ങളിൽ നിസ്കരിച്ച മനുഷ്യന് തന്നെ നിസ്കാരത്തിന്റെ നിർവഹണത്തിലും അവന്റെ ഭക്തി പോയതിലും അതുപോലെ തന്നെ ശ്രദ്ധ തെറ്റിയതിലുമൊക്കെയായി എന്തെങ്കിലും അപാകതകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് കൽപ്പന കൊടുക്കും, ഉൻദുറു ഹല്ലി അബ്ദി മിൻ തതവ്വഇൻ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അദ്ദേഹത്തിന്റെ നമസ്കാരത്തിലെ വീഴ്ച പരിഹരിക്കപ്പെടാൻ തക്കതായ രൂപത്തിൽ യോഗ്യതയുള്ള വല്ല സുന്നത്തുകളും ആ മനുഷ്യൻ അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ഈ മനുഷ്യൻ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ അനുഷ്ഠിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു മലക്കുകളോട് പറയും, അതിമൂലി അബ്ദി ഫരീദതഹു മിൻ തതവ്വുഇഹി, ഇയാൾ ഫർദ് നമസ്കാരം അനുഷ്ഠിച്ചപ്പോൾ വന്നിട്ടുള്ള വീഴ്ചകൾക്ക് പരിഹാരമായി അയാളുടെ സുന്നത്തായ നമസ്കാരങ്ങൾ പകരമായി വെച്ചേക്കുക. സുമ്മ തുഖദുൽ അഅമാലു വലാ ദാലിക, ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കർമ്മങ്ങളും വിലയിരുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഫർദ് നമസ്കാരങ്ങളുടെ അത്ര തന്നെ സ്ഥാനം നിർബന്ധമാണ് എന്ന് പറയാവതല്ലെങ്കിലും നമ്മുടെയൊക്കെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആരും പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഗുണം നമ്മുടെ നമസ്കാരങ്ങളിൽ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. എന്താണ് ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായി ഗുണം പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന, അവർ ആരാണ്? ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ ലോകത്തിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും മാറി സൃഷ്ടാവുമായി നടത്തുന്ന മുനാജാത്ത്, രഹസ്യ സംഭാഷണം, കൂടിക്കാഴ്ച ശ്രദ്ധയോടുകൂടെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെയും ആ ശ്രദ്ധയോടുകൂടെ നിലനിർത്താൻ കഴിയുന്ന മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഒരു ഗുണം നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് 99% സമയങ്ങളിലും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫർളായ നമസ്കാരങ്ങളുടെ പൂർത്തീകരണത്തിന് എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കുവാനും അത് ശ്രദ്ധയോടുകൂടെ നിർവഹിക്കുവാനും നാം ജാഗ്രത കാണിക്കൽ അത്യാവശ്യമാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ ഫർളായ നമസ്കാരങ്ങളിൽ വന്ന വീഴ്ചകൾക്ക് പരിഹരിക്കാൻ സുന്നത്ത് വല്ലതും ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ എന്നാണ് പടച്ചതമ്പുരാൻ മലക്കുകളോട് പറയുന്നത് പരിശോധിക്കാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ വെറും പതിരായ കാമ്പില്ലാത്ത നിസ്കാരങ്ങളുമായി അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അതിന് പകരം കൊടുക്കാൻ സുന്നത്തായ നിസ്കാരങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നാം പരാജയപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മുടെ തന്നെ ഫർളിന്റെ ഭാഗമാണെന്ന് തന്നെ നിയമപ്രകാരം കണക്കാക്കാവതല്ലെങ്കിലും പാരത്രിക ലോകത്തെത്തുമ്പോൾ നമ്മുടെ ഫർളിന്റെ പൂർത്തീകരണത്തിന് ഈ സുന്നത്തുകൾ അത്യാവശ്യമാണെന്ന് ശരിക്കും ചിന്തിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ജാഗ്രത പുലർത്തൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബീഅത്ത് ബിൻ മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു തആലാഹു, ഒരു സ്വഹാബിയാണ്, അദ്ദേഹം പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് നിന്നപ്പോ റസൂലുള്ള പറഞ്ഞു, നബിയെ, എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, സൽ, ചോദിച്ചോ, എന്താ വേണ്ടതെങ്കിൽ ചോദിച്ചോ. അപ്പൊ ഫഖുൽതു, ഞാൻ നബിയോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ എനിക്കും കൂടാനാണ് എനിക്കുള്ള മോഹം, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി എന്താണ്? ആ വഴിയാണ് എനിക്ക് അറിയാനുള്ളത്. അപ്പൊ റസൂൽ ചോദിച്ചു, അവ ഗൈറദാലി, അതല്ലാത്ത മറ്റൊന്നുമില്ലേ, അത് തന്നെയാണോ വേണ്ടത്? ഖുൽതു ഹുവദാക, അതെ, അത് തന്നെയാണ് എന്റെ ആവശ്യം. എങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ഫഅഇന്നി അലാ നഫ്സിക, നീ നിന്റെ ശരീരത്തെ സഹായിക്കുക, നിന്റെ ശരീരത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ വിഷയത്തിൽ നീ സഹായകമായി എനിക്ക് വേണ്ടി നീ സഹായിക്കണമെന്ന്, ബികസറത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ സുജൂദ് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നത്,
പടച്ചതമ്പുരാനിലേക്കുള്ള മനുഷ്യന്റെ അടുപ്പത്തെ കൂട്ടും സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പടച്ചതമ്പുരാൻ പറയുന്നത്, ഒരടിമ എന്നിലേക്ക് ഫർളായ കാര്യങ്ങൾ അടുക്കുമ്പോ, ഫർളായ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോ ഞാൻ അവനുമായിട്ട് അടുത്തുകൊണ്ടേയിരിക്കും. ഇനി അവൻ സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയം അത്രയും ഞാൻ അവനുമായി കൂടുതൽ കൂടുതൽ അടുക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ സുന്നത്തായ കർമ്മങ്ങളിലൂടെ, ഫർളായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരടിമ തന്റെ നാഥനുമായി കൂടുതൽ കൂടുതൽ അടുക്കുന്നതും. അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഇവൻ ചോദിച്ചത് അള്ളാഹു നൽകുമെന്നും ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിർവഹിച്ചു കൊടുക്കുമെന്നും ഒക്കെ സഹീഹായ ഹദീസുകളിൽ അപ്പൊ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും പ്രത്യേകതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ചില മസ്അലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുക്കെ, ചില പ്രത്യേക നമസ്കാരങ്ങൾ ഒഴികെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികവും വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരവും പുണ്യകരവും ഉത്തമവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. عن جابر رضي الله تعالى أن النبي صلى الله عليه وسلم قال إذا صلى أحدكم الصلاة في مسجده فليجعل لبيته نصيبا من صلاته فإن الله عز وجل جاعل في بيته من صلاته خيرا رواه أحمد ومسلم. النبي صلى الله عليه وسلم പറയുന്നു, إذا صلى أحدكم الصلاة في مسجده, നിങ്ങളിൽ ഒരാൾ തന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ, ഫൽ യജ്അൽ ലിബൈതിഹി നസീബം മിൻ സലാതിഹി, അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം തന്റെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ. ഫഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ജായിലുൻ ഫീ ബൈതിഹി മിൻ സലാതിഹി ഖൈറാ, അവൻ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിലൂടെ അവന്റെ വീട്ടിൽ അല്ലാഹു തആല ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ പള്ളിയിൽ വെച്ച് ഫർള് നമസ്കാരം നിർവഹിക്കുന്നതാണ് ശ്രേഷ്ഠകരം. മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനെയാണ് പ്രവാചക തിരുമേനി പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, اجعلوا من صلاتكم في بيوتكم ولا تتخذوها قبورا. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. اجعلوا من صلاتكم, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് നിങ്ങൾ നിശ്ചയിക്കുക കുറച്ചു ഭാഗം, في بيوتكم, നിങ്ങളുടെ വീടുകളിൽ, ولا تتخذوها, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുത്, قبورا, ഖബറുകളാക്കരുത്, നിങ്ങളുടെ വീടുകളെ ഖബറുകളെ പോലെ ആക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ നമസ്കാരമില്ല, അവിടെ ഖുർആൻ പാരായണമില്ല, അതേപോലെ നിങ്ങൾ മക്ബറകളെ പോലെ ഖബർസ്ഥാനുകളെ പോലെ നിങ്ങളുടെ വീടുകളാക്കരുത്, അവിടെ ഖുർആൻ പാരായണവും അവിടെ നമസ്കാരവും നടക്കട്ടെ എന്ന് പ്രവാചകൻ നിർദ്ദേശിക്കുകയാണ്. അവിടെയും സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുവാനുള്ള പ്രേരണയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സലാത്തുൽ മർഗി ഫീ ബൈതിഹി അഫ്ളു മിൻ സലാത്തിഹി ഫിൽ മസ്ജിദി ഇല്ലൽ മക്തൂബ, ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം, ഇല്ലൽ മക്തൂബ, ഫർളുസ്കാരങ്ങൾ ഒഴികെയുള്ളത്. അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾ അല്ലാത്തവയുള്ളത് ഇത്തരത്തിലുള്ള സുന്നത്തുകൾ, ഫർളു അല്ലാത്ത റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് ആ ഹദീസിലും വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഇന്നമാ ഹസ്സ അലൻ നാഫിലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുവാനുള്ള പ്രേരണക്കൊരു പക്ഷേ കാരണമായത്, ലികൗനിഹി അഖ്ഫാ വ അബഅദു അനിർരിയാഇ, പള്ളികളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അഥവാ തോന്നിയെങ്കിലും ആൾക്കാർ കാണുന്ന ഒരു ചിന്ത, വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അതും ഒഴിവാക്കാമല്ലോ, സ്വന്തം റൂമിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരുമില്ലാതെ നിസ്കരിക്കുമ്പോൾ, നാലാളുകളുടെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിശാച്ച് തോന്നിപ്പിച്ചേക്കാവുന്ന റിയാ, നാലാൾ കാണണമെന്ന ചിന്താഗതിയിൽ നിന്ന് ഒഴിവായ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയത്തബറക്കൽ ബൈത്തു ബിദാലിക, വീടിനൊരു ബർക്കത്തുണ്ടാകും, പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ റഹ്മത്തുകൾ വീട്ടിലിറങ്ങാൻ കാരണമാകും.
വയൻഫിറ മിൻഹു ശൈത്താൻ, അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വീടുകളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും പിശാചിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും വീട്ടിന് രക്ഷ കിട്ടുവാനുമൊക്കെ ഇതുപകരിച്ചേക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അഷ്റഫുൽ അൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഇതിന്ന് സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ ഒഴിവായിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വീടുകളിൽ വെച്ച് നിസ്കാരം, വീടുകളിൽ വെച്ച് അധികം നടക്കുന്ന ഏത് നിസ്കാരമാണ്? പർവ്വനിസ്കാരമാണ്. പർവ്വനിസ്കാരം പള്ളികളിൽ നിർവഹിക്കുന്നവർ സൗകര്യപ്പെടുമെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്നത് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരം. അത് വീട്ടിന് ബർക്കത്താണ്, വീടിന് ഖൈറാണ്, വീട്ടിന് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങാൻ കാരണമാണ്, പിശാചനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം നടത്തുക, പ്രത്യേകിച്ച് സൂറത്ത് അൽ ബഖറ പാരായണം ചെയ്യുക വീടുകളിൽ വെച്ച്. കാരണം അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാചിന് പ്രവേശനമുണ്ടായിരിക്കുകയില്ല എന്ന് വരെ പ്രവാചക തിരുമേനിയുടെ സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വീടുകളിൽ ഖുർആൻ പാരായണവും സുന്നത്ത് നിസ്കാരവും പള്ളികളിൽ വെച്ച് മാത്രമല്ല, മക്ബറകളെപ്പോലെ ശ്മശാനങ്ങളെപ്പോലെയുള്ളൊരു മൂകതയല്ല, ഖുർആൻ പാരായണവും നിസ്കാരവും ഒക്കെ വീടുകളിലും നടക്കണം. അപ്പൊ ഫർളല്ലാത്ത കാര്യങ്ങൾ, സമയങ്ങൾ അതിനുവേണ്ടി നീട്ടിവെക്കലാണ് ഉത്തമമെന്ന് പ്രവാചക തിരുമേനിയുടെ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി മനസ്സിലാക്കുവാനുള്ള മറ്റൊന്ന്, ഇഖാമത്ത് വിളിക്കപ്പെട്ട ശേഷം സുന്നത്ത് നമസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ പഠിപ്പിക്കുന്നു, ഇദാ ഉഖീമത്തിസ് സലാ ഫലാ സലാത ഇല്ലൽ മക്തൂബ. ഇദാ ഉഖീമത്തിസ് സലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ, ഫലാ സലാത, ഒരു നമസ്കാരമേ ഇല്ല, ഇല്ലൽ മക്തൂബത, ഫർളായ നമസ്കാരമല്ലാതെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ലല്ലത്തി ഉഖീമത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏത് നിസ്കാരത്തിന് വേണ്ടിയാണ് അവിടെ വിളിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ നിസ്കാരമല്ലാതൊരു നിസ്കാരം പിന്നെ അവിടെ നിർവഹിക്കപ്പെടരുത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇതും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സുബൈക്കൊക്കെ പള്ളിയിൽ ചെന്നാൽ ജമാഅത്ത് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാകും, അപ്പൊ കയറിയെന്ന മനുഷ്യന്മാരും കയറി രണ്ടരക്കാലത്ത് കയ്യെട്ടി നിസ്കരിക്കും. അതേപോലെ തന്നെ പല വസ്തുക്കളിലും കാണാം, ജമാഅത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ കയറി വരുന്ന ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കണപ്പോ തന്നെ നല്ല നിലക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ബാക്കി ചിലപ്പോൾ അവസാന തത്തഹിയാത്തിലൊക്കെയാണ് ഇമാമിനോടൊപ്പം പോയി ചേരാറുള്ളത്. നബി തിരുമേനിയുടെ സുന്നത്തിനത് വിരുദ്ധമാണ്, പ്രവാചകന്റെ കൽപ്പനക്കത് വിരുദ്ധമാണ്. ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ വേറെ നിസ്കാരത്തിൽ പ്രവേശിക്കരുത്. ആ ഇക്കാമത്ത് വിളിച്ച ഏത് നിസ്കാരത്തിനാണെങ്കിൽ അതിൽ പോയി ചേരലാണ് നമുക്ക് ഖൈർ. കാരണം അവിടെ ഫർളായ നിസ്കാരം ജമാഅത്തായിട്ട് നടക്കുകയാണ്. അതാ തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം കിട്ടുക എന്നുള്ള പുണ്യം വേറൊന്നിനുമില്ല. ഇനി ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു, അപ്പോഴാ ഇക്കാമത്ത് വിളിച്ചതെങ്കിലോ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നത് അവന് ആ ജമാഅത്ത് നഷ്ടപ്പെടുകയില്ല, ഒരു ഒന്നാമത്തെ റക്അത്തിൽ നഷ്ടപ്പെടുകയില്ല എന്നുണ്ടെങ്കിൽ അവന് വേഗം അത്രേ ബാക്കിയുള്ളൂവെങ്കിൽ അവനത് വേഗത്തിൽ പൂർത്തിയാക്കാം, പെട്ടെന്ന് പൂർത്തിയാക്കാം. അതല്ലെങ്കിലോ അത് ബാത്തിലാക്കാം. കൈ കെട്ടി പാത്തിഹങ്ങനെ ഒരു തുടങ്ങുന്നേ ഉള്ളൂ, ഇക്കാമത്ത് വിളിച്ചു ഒഴിവാകുക, നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി ആ ജമാഅത്തിൽ ചേരണം, അതാണ് പുണ്യം. അല്ലാതെ ആ സുന്നത്തിൽ തന്നെ തുടരൽ പുണ്യകരമല്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇനി ഈ സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി ഫർളില്ലാത്ത മറ്റൊരു ആനുകൂല്യമുള്ളത്, ഇരുന്നും സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ്. എന്നാ ഫർൾ എന്തായിരുന്നു നിസ്കരിച്ചൂടെ? ഫർള് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ് അല്ലേ? നിസ്കാരത്തിന്റെ ഫർളുകൾ നമ്മൾ എണ്ണിപ്പടിക്കുമ്പോൾ എന്താ പറയല്? ഒന്ന്, നിയ്യത്ത്; രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം; മൂന്ന്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. എന്താ അതിനർത്ഥം? നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ അവൻ ഫർളായ ഒരു നിസ്കാരം. നിൽക്കാൻ ഒരാൾക്ക് കഴിവുണ്ട്, അവൻ ഇരുന്നിട്ടാ നിസ്കരിച്ചത്, അവന്റെ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കപ്പെടൂല എന്നർത്ഥം. എന്നാ സുന്നത്ത് നിസ്കാരോ? സുന്നത്ത് നമസ്കാരം നിൽക്കാൻ കഴിവുള്ളവനും ഇരുന്ന് നിസ്കരിക്കാൻ ഇളവുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്രതിഫലം കുറയും. ആർക്ക്? കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതിയെ കിട്ടുള്ളൂ. അതാ രീതി. കഴിവില്ലാത്തവനായി ഇരുന്ന് നിസ്കരിക്കുന്നതെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇതും മദ്ഹബിന്റെ ചില അന്ധമായ വിധേയത്വം കാരണത്താൽ ചില ആൾക്കാർക്ക് ഒരു വാശി പോലെ, ഞാൻ സുന്നത്തി ഇരുന്നിട്ടേ നിസ്കരിക്കും, എന്നിട്ട് പാടുപെട്ട് സാധുക്കൾ റുക്കൂഴും സുജൂദും ചെയ്യുന്നതാണ് എന്തൊരു ബേജാറാണ്. റുക്കൂഴിങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു കുനിഞ്ഞ് എട്ടങ്ങേറായിട്ട് നിന്നൂടെ, നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ഉള്ള ആനുകൂല്യത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് വേണ്ട. അംഗീകാരമുള്ളതാണെങ്കിലും നിൽക്കൽ തന്നെയാണ് ഉത്തമം. ഇരുന്നാലും നിസ്കാരം ശരിയാകുമെന്ന് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല പറയുന്നു,
ഞാൻ നബിയോട് ചോദിച്ചു അൻ സലാത്തിർ റജുലി ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തെ പറ്റി. നബി പറഞ്ഞു ഇൻ സല്ലാ ഖായിമൻ ഫഹുവ അഫ്ദൽ, നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ശ്രേഷ്ഠകരൻ. വമൻ സല്ലാ ഖായിദൻ, ആരെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാലോ ഫലഹു നിസ്ഫു അജിരിൽ ഖായിമി, എന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലി അവന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഇമാം തുർമുദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അൻ സുഫിയാനി സൗരി, സുഫിയാനി സൗരിയുടെ അഭിപ്രായമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇന്ന തൻസീഫൽ അജിരി, പുണ്യം പകുതിയാക്കും എന്ന് പറഞ്ഞത് ഇന്നമാഹു അലി സഹീഹി, നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്നാലാണ്. ഫഅമ്മാ മൻ കാന ലഹു ഉദുറുൻ മിൻ മറളിൻ ഔ ഗൈരിഹി, ഒരാൾക്ക് രോഗം കാരണമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിബന്ധം കാരണമായാണവൻ, ഫസല്ലാ ജാലിസൻ, ഇരുന്ന് നിസ്കരിച്ചതെങ്കിൽ ഇന്നഹു മിസ്ല അജ്റിൽ ഖായിം, നിസ്കരിക്കുന്നവന്റെ അതേപോലെയുള്ള കൂലി അവന് ഉണ്ട്, അവനീ പകുതിയാക്കൽ എന്നുള്ള കാര്യം അവന് ബാധകമാകുന്നില്ല. ഇത് നൈലുൽ ഔത്താറിന്റെ 3-ാം വാള്യം 82-ാം പേജിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ ഇതിൽ തന്നെ കുറച്ച് ഭാഗം നിന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇരിക്കാം, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിൽക്കാം, ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ പ്രവാചകന്റെ ചര്യയിൽ. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, കാന യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ട്, ലൈലൻ തവീലൻ, ദീർഘമേറിയ രാത്രികൾ, ഖായിമൻ, നിന്നിട്ട് നിസ്കരിക്കും, വലൈലൻ തവീലൻ ഖായിദൻ, രാത്രിയിൽ ദൈർഘ്യമേറി ഇരുന്നിട്ടും നിസ്കരിക്കും. കാന ഇദാ ഖറഅ വഹുവ ഖായിമൻ, നിന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ റക്അഅ വ സജദ വഹുവ ഖായിമൻ, റുക്കുഉം സുജൂദും നിന്ന നിലയ്ക്ക് തന്നെ നിർവഹിക്കും, സാധാരണ പോലെ തന്നെ ചെയ്യും. ഇനി ഇരുന്നിട്ടാണെങ്കിലോ റക്അഅ വ സജദ വഹുവ ഖായിമൻ, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്ന് നിലക്ക് റുക്കുഉം സുജൂദും, നിന്നിട്ടാണെങ്കിൽ നിന്ന നിലക്ക് റുക്കുഉം സുജൂദും, അങ്ങനെ ഒരു ഇനം. വേറൊന്ന് ആയിഷ ബീവി തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഇരുന്ന് നിസ്കാരം ആരംഭിക്കും, ഓത്ത് കുറെ ദൈർഘ്യതയുള്ളതുകൊണ്ട് നബി ഇരുന്നോതും, അങ്ങനെ റുക്കൂഴ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഖാമ, ഇരുന്നോടത്ത് നബി എഴുന്നേൽക്കും, എന്നിട്ട് പിന്നെയും 30-ാം എന്നാണ്. ഇതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചര്യകൾ. പിന്നെ ഇനി ഫർളായ നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതിൽ തന്നെ പണ്ഡിതന്മാർ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ രണ്ട് ഐറ്റങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഅക്കദായ സുന്നത്ത്, നമ്മളൊക്കെ ഈ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് സുന്നത്തുൻ മുഅക്കദ, കാരണം ഏറ്റവും ശക്തമായ പ്രേരണയുള്ളതും നബി വളരെയധികം പ്രോത്സാഹനം നൽകിയതുമായ സുന്നത്ത് നിസ്കാരങ്ങൾ, എന്നാൽ അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത, എന്നാൽ നമസ്കരിക്കുകയാണെങ്കിൽ പുണ്യം കിട്ടാവുന്ന മറ്റു ചില നിസ്കാരങ്ങൾ. അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ ബലാബലത്തിന്റെ അടിസ്ഥാനത്തിൽ, പുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടിനമുണ്ട്. അതിൽ ഫർളു നമസ്കാരങ്ങളുടെ മുമ്പും മുമ്പുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണുന്നത് ഏറ്റവും പ്രബലമായിട്ടുള്ളത് 12 റക്അത്തുകളാണ് എന്നാണ്. ഏതൊക്കെയാണത്? ആദ്യത്തെ ഹദീസിൽ, ഒരു ഹദീസിൽ പറയുന്നത് 10 എണ്ണമാണ്, മറ്റൊരു ഹദീസിൽ പറയുന്നത് 12 എണ്ണമാണ്. ആദ്യത്തെ ഹദീസിൽ പറയുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹുവാണ് പറയുന്നത്, ഹഫിളത്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തൈനി ഖബ്ല അദ്-ദുഹ്രി വ റകഅത്തൈനി ബഅദ അദ്-ദുഹ്രി വ റകഅത്തൈനി ബഅദ അൽ-മഗ്രിബി വ റകഅത്തൈനി ബഅദ അൽ-ഇശാഇ വ റകഅത്തൈനി ഖബ്ല അൽ-ഗദാത്തി. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഖബ്ല അദ്-ദുഹ്രി റകഅത്തൈനി, ദുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ബഅദ അദ്-ദുഹ്രി റകഅത്തൈനി, ദുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, അങ്ങനെ 10 റക്അത്ത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഹദീസിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു തആലാ അൻഹയാണ് അത് പറയുന്നത്, മൻ സല്ലാ ഫി യൗമിൻ വ ലൈലത്തിൻ സിൻതൈ അശറത സജദതൻ സിവൽ മക്തൂബ ബുനിയലഹു ബൈതുൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു രാവും പകലുമായി സിൻതൈ അശറത സജദതൻ സിവൽ മക്തൂബ, ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമെ 12 സുജൂദുകൾ എന്ന് പറഞ്ഞാൽ 12 റക്അത്തുകൾ നിർവഹിച്ചാൽ, ബുനിയലഹു ബൈതുൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് അവന് വേണ്ടി ഒരു വീട് പണിയിക്കപ്പെടും എന്ന് സ്വഹീഹായ ഹദീസ്.
അതിൽ തന്നെ അത് വേർതിരിച്ച് പറയുന്നു. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മൻ സല്ലാ ഫി യൗമിൻ വലൈല ഇൻതയശർ റകഅ 12 റകഅത്ത് ബുനിയലഹു ബൈതുൻ ഫിൽ ജന്ന. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഏതൊക്കെയാണ് അർബാൻ ഖബ്ല ദുഹരി, അതാ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യത്യാസം. നേരത്തെ നമ്മൾ എണ്ണിയപ്പോ ദുഹറിന്റെ മുമ്പ് രണ്ടാ പറഞ്ഞത്, ഇതിലോ 12 തികഞ്ഞതെങ്ങനെയാണ്? ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, അപ്പൊ 6, മഗ്‌രിബിന് ശേഷം 2, 8, ഇഷാക്ക് ശേഷം 2, 10, സുബഹി നമസ്കാരത്തിന്റെ മുമ്പ് 2, 12. ഈ 12 പ്രബലമായ സുന്നത്തുൽ മുഅക്കദാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ളുഹറിന്റെ മുമ്പ് 4 ശേഷവും 4 ഹദീസിൽ വന്നിട്ടുണ്ട്. ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്നർത്ഥം. സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, ഉമ്മ ഹബീബാ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 ശേഷവും 4 നിസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, നരകാഗ്നിയെ അവന്റെ കാര്യത്തിൽ അല്ലാഹു നിഷിദ്ധമാക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം അസറിന്റെ മുമ്പത്തെ പറ്റി. അസറിന്റെ മുമ്പ് സുന്നത്തുണ്ടോ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട്. മുഅക്കദായ ഒരു സുന്നത്തല്ലെങ്കിലും പ്രവാചകനിൽ നിന്ന് അവിടെയും അനുവാദം കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഹിമല്ലാഹു റഅൻ സല്ലാ ഖബ്ലുൽ അസ്രി അർബഅൻ, അസറിന്റെ മുമ്പ് 4 നിസ്കരിക്കുന്ന മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് കൊടുത്തു. അപ്പൊ അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്. അതും ശക്തിയായ, നേരത്തെ പറഞ്ഞ അത്ര തന്നെ പ്രബലമായ, ഹദീസിന്റെ പ്രബലമല്ല പറയുന്നത്, പുണ്യത്തിൽ അത്ര തന്നെ പ്രബലമല്ലെങ്കിലും അസറിന്റെ മുമ്പും 4 റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. പിന്നെ മഗ്‌രിബിന്റെ മുമ്പ് സുന്നത്തുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഗ്‌രിബിന്റെ മുമ്പ് ഒരു സുന്നത്ത് തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളികളുടെ അവസ്ഥ. കാരണം മഗ്‌രിബാണ് വാങ്കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാട് വിട്ടുമ്പോൾക്ക് മൂപ്പര് മൈക്കിന്റെ മുമ്പിൽ എന്നിട്ട് ഇഖാമത്തും കൊടുക്കും. ഒരിത്തിരി പോലും സമയം കൊടുക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളീയ മസ്ജിദുകളിലൊക്കെ പലപ്പോഴും കാണാറുള്ളത്. വാസ്തവത്തിൽ ആരെങ്കിലും നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് സമയം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു മഗ്‌രിബിന്റെ മുമ്പുള്ള നിസ്കാരം. നബി പറഞ്ഞു സല്ലു ഖബ്ലൽ മഗ്‌രിബി, നിസ്കരിച്ചോളിൻ മഗ്‌രിബിന് മുമ്പ് വേണമെങ്കിൽ നിസ്കരിച്ചോളിൻ. ലിമൻ ഷാ ആന്ന് പറഞ്ഞു, ഉള്ളവർ ചെയ്താൽ മതി. എന്താ അങ്ങനെ പറയാൻ കാരണം? കറാഹിയത്ത അൻ യത്തഖിദഹ അന്നാസു സുന്നത്തൻ, അത് മറ്റു നമസ്കാരങ്ങളുടെ മുമ്പും മുമ്പുമുള്ള ഒരു റവാത്തിബ് സുന്നത്ത് പോലെ സ്ഥിരമായി ഒരു സുന്നത്താണ് മനസ്സിലാക്കി ആരും ചെയ്യരുത്. മഗ്‌രിബിന്റെ മുമ്പ് അവിടെ എത്തി ബാങ്ക് കേട്ടു കുറച്ച് സമയമുണ്ട് സുന്നത്ത് സ്കരിച്ചാൽ വിരോധമല്ല, ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാം. അപ്പൊ മഗ്‌രിബിന്റെ മുമ്പ് സുന്നത്ത് സ്കരിക്കൽ ബിദഅത്താണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ബിദഅത്തല്ല, നിർവഹിക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് സൗകര്യമുള്ളവർക്ക് അത് നിർവഹിക്കാവുന്നതാണ്. എതിരൊന്നുമല്ല, ബിദഅത്തോ അല്ലെങ്കിൽ കറാഹത്തോ അല്ലെങ്കിൽ ഹറാമിനോ ഒന്നും അത് പെടുന്നില്ല എന്ന്. മഗ്‌രിബിന്റെ ശേഷം അത് സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 റക്അത്ത്, ഇഷാക്ക് ശേഷവും 2 റക്അത്ത്. ആ രണ്ട് നമസ്കാരങ്ങൾക്കും നബി പ്രത്യേകം എടുത്തു പറഞ്ഞു അത് വീട്ടിൽ വെച്ചിട്ടാണ് ഏറ്റവും നല്ലത്. നബി പലപ്പോഴും മിക്ക അവസരങ്ങളിലും മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തും ഇഷാക്ക് ശേഷമുള്ള സുന്നത്തും വീട്ടിൽ വെച്ചല്ലാതെ നിർവഹിച്ചിരുന്നില്ല എന്നാണ്. ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറ്റി പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. മഗ്‌രിബിന്റെ ശേഷം 2 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന് പറഞ്ഞിടത്ത് കാണാം ഫീ ബൈതിഹിന്ന് പ്രത്യേകം കൊടുത്തു. മറ്റുള്ളവൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം തന്നെ പറഞ്ഞു, പക്ഷെ ആ ഉത്തമത്തിലും അത്യുത്തമം ഏതാണ്? മഗ്‌രിബിന്റെ സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കൽ വളരെ ഉത്തമമാണ്. ഇഷാന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും വീട്ടിൽ നിന്നാണ് നബി നിസ്കരിച്ചത് എന്ന് പ്രോത്സാഹനം കൊടുത്തു. ഒരു പക്ഷേ അതിന് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടായേക്കും. പലപ്പോഴും ഒരാൾ രാത്രിയായാൽ അവന്റെ വീട്ടിലേക്ക് എത്തണം, അവിടെ ഇവിടെ അലയരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കണ്ടിരിക്കാം. എവിടെയും കണ്ടതല്ല, കിതാബിലുള്ളതല്ല, എനിക്കിങ്ങനെ തോന്നിയതാണ്. ഈ വീട് വിട്ടിട്ട് കുടുംബത്തെ വിട്ടിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ അലയരുത്, പള്ളിയിൽ പോയാൽ ഇരുട്ടിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഫർള് നിസ്കരിക്കാൻ സുന്നത്തടക്കം വീട്ടിലേക്ക് വാ, ഇശാസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് എത്തുക, അവിടെ ഇവിടെ അലയാതെ അവനാന്റെ വീടുകളിൽ രാത്രി ഒതുങ്ങിക്കൂടലാണ് നല്ലത് എന്നതിലേക്കൊരു സൂചനയുണ്ടായിരിക്കാം. ഒരു പക്ഷേ എന്റെ ആ ഊഹം ചിലപ്പോൾ തെറ്റായിരിക്കും, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അങ്ങനെ ആണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും മഗ്‌രിബിന്റെയും ഇഷായിന്റെയും സുന്നത്ത് പ്രത്യേകം വീട്ടിൽ വെച്ച് നിർവഹിക്കുവാൻ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായ പ്രോത്സാഹനം ഈ വിഷയത്തിലുണ്ട് എന്നർത്ഥം. പിന്നെ ഇഷാക്ക് മുമ്പ് സുന്നത്തുണ്ടോ? പ്രത്യേകം സുന്നത്തില്ല. ഇഷാന്റെ മുമ്പ് എവിടെയും ഹദീസുകളിൽ സുന്നത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു കാണുന്നില്ല.
പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ബാങ്കിന്റെ ഈ കാമത്തിന്റെ ഇടയിൽ ഒരു നിസ്കാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഈ കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് രണ്ടരക്കാര് സുന്നത്ത് നിസ്കരിക്കാം, അത്രയേ ഉള്ളൂ. അതല്ലാതെ അവിടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഒരു ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ സുന്നത്തായ നമസ്കാരങ്ങളിൽ തന്നെ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സുന്നത്ത് സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്താണ്. അതാണ് നമുക്കൊന്നും കിട്ടാതിരിക്കലും, ഫർള് തന്നെ കിട്ടണില്ല എന്നല്ല, സുന്നത്ത് ഫർള് തന്നെ കിട്ടണില്ല. ബാങ്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കണക്കൂട്ടുക, 20 മിനിറ്റ് ഇനിയുണ്ട്, ആ ഒന്നും കൂടി കിടക്കട്ടെ, അക്കടുത്ത് അരമണിക്കൂർ ഉണ്ടാവും ചിലപ്പോൾ, പിന്നെ ഇങ്ങനെ അവസാനത്തെ റുക്കൂയിൽ അള്ളാഹു അക്ബർ കേട്ടിട്ടാവും നമ്മൾ ഇവിടുന്ന് നീറ്റ് ഓടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് സലാം അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് അറിയും ചെയ്യും, അപ്പൊ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം പടച്ചാമ്പുരാ ഇതിന് കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താ, ഇത് മുമ്പാണ്, ശേഷമല്ല. ശേഷം എല്ലാവർക്കും കിട്ടും, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇടുന്നുണ്ട് 2 മിനിറ്റ് ഒരു മിനിറ്റിന്റെ പണിയല്ലേ ഉള്ളൂ. മുമ്പ് തന്നെ വേണേനും മുമ്പ് ചെയ്യാൻ അതിനു വേണ്ടി പ്രത്യേകമായ പ്രോത്സാഹനവും. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ശൈഇൻ മിനൻ നവാഫിൽ അശദ്ദ തആഹുദൻ മിൻഹു അലാ റകഅതൈൽ ഫജ്രി ഇത്തഫഖുൻ അലൈഹി. പ്രവാചകൻ സുന്നത്തായ നിസ്കാരങ്ങളിൽ നിന്ന് ഫജറിലെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയും കാര്യഗൗരവവും കൊടുക്കുന്ന വേറെ ഒരു സുന്നത്തും ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടായിരുന്നു. നബി മുസാഫിറായിരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തൊന്നും വേണ്ട മുസാഫിരിങ്ങൾക്ക്, ജമ്മു കസൂറക്കാക്കി നമ്മൾ പോകുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. പക്ഷെ ആ സമയത്തും ഈ സുന്നത്ത് നബി വിട്ടിട്ടില്ല. ഏത് സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് വിട്ടിട്ടില്ല. എന്താ അതിനെപ്പറ്റി റസൂലുള്ള പറഞ്ഞത്? റകഅത്താൽ ഫജ്രി ഖൈറും മിനൽ ദുനിയാ വമാ ഫീഹാ. റവാഹു മുസ്ലിം. റകഅത്താൽ ഫജ്രി, ഫജറിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത്, ഖൈറും മിനൽ ദുനിയാ, ദുനിയാവിനേക്കാളും, വമാ ഫീഹാ, ദുനിയാവിലുള്ള സകല വിഭവങ്ങളെക്കാളും ഏറ്റവും ഖൈറാണത്. ഉണ്ടോ, ദുനിയാവും ദുനിയാവിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും ഖൈറാണ് സുബഹിന്റെ ആ ജമാഅത്ത് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നബി പറയുന്നു. എവിടെയാ ലാഭം ഉണ്ടെങ്കിൽ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അള്ളാഹുടെ റസൂൽ ഏറ്റവും വലുതെന്ന് വാഗ്ദാനം ചെയ്യുക, ദുനിയാവിലുള്ള സകലത്തിനേക്കാളും ഖൈർ എന്ത്? സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത്. അത് നമുക്കൊന്നും കിട്ടാറില്ല. അപ്പൊ അതിൽ സൂക്ഷ്മത പുലർത്താൻ അവിടെ ആവശ്യപ്പെട്ടിരിക്കുക. ആ നിസ്കാരത്തിൽ, സുന്നത്തായ ആ നിസ്കാരത്തിൽ നബി പ്രത്യേകം പതിവാക്കിയിരുന്ന ചില സൂറത്തുകൾ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, റമഖത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഹ്റൻ ഫകാന യഖറു ഫിർ റകഅതൈനി ഖബ്ല അൽഫജ്രി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. നബി തിരുമേനിയുടെ നമസ്കാരം ഒരു മാസക്കാലം ഞാൻ വീക്ഷിച്ചു. ഫജറിന്റെ മുമ്പ് നിസ്കരിക്കുന്ന ആ സുന്നത്ത് നിസ്കാരം ഒരു മാസക്കാലം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇപ്പൊ നബി എന്താ അതിൽ ഓരുന്നത്? കുല്യായുൽ കാഫിറൂൻ. ആ ഫാത്തിഹക്കേശം ഒന്നാമത്തെ റക്അത്തിൽ കുല്യായുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണ് ഒന്ന്. വേറെ ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും ഓതാറുണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മായീല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വ ഈസാ വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഈ ഒരൊറ്റ ആയത്തോട് ഒന്നാമത്തെ റക്അത്ത് ഫാത്തിഹയ്ക്ക് ശേഷം, രണ്ടാമത്തെ റക്അത്തിലോ ഈ ആയത്തോട് ഫാത്തിഹയ്ക്ക് ശേഷം, قُلْ يَا أَهْلَ الْكِتَابِ تَعَالَوْا إِلَىٰ كَلِمَةٍ سَوَاءٍ بَيْنَنَا وَبَيْنَكُمْ أَلَّا نَعْبُدَ إِلَّا اللَّهَ وَلَا يَتَّخِذَ بَعْضُنَا بَعْضًا أَرْبَابًا مِّن دُونِ اللَّهِ فَإِن تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ. അപ്പോൾ ഒന്നുകിൽ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, അല്ലെങ്കിൽ ഖുൽ വല്ലാഹു അഹദ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഈ ആയത്ത്, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഈ ആയത്ത്, ഇതൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം നബി ഈ ഫജറിന്റെ സുന്നത്തിൽ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിമിലുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സുന്നത്ത് നിസ്കാരം, ഫജറിന്റെ മുമ്പുള്ള ഈ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ സൗകര്യമുണ്ടെങ്കിൽ വലതുഭാഗം ചെരിഞ്ഞു കിടക്കൽ നല്ലതാണെന്ന് ഹദീസിൽ കാണും. വലതുഭാഗം ഒന്ന് ചെരിഞ്ഞു കിടക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റകഅ റകഅതൈൽ ഫജ്രി, ഫജ്റിന്റെ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ, യുത്തജഅലാ ശിഖ്തിഹിൽ ലൈമൻ, തന്റെ വലതുഭാഗം ചെരിഞ്ഞു കിടക്കാറുണ്ടായിരുന്നു കുറച്ച് സമയം. അങ്ങനെ ഇഖാമത്ത് കേട്ടാൽ നബി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. അപ്പൊ അതുവരെ ഒരു ഒത്തിരി നേരിയ ഒരു വിശ്രമം നബി നിർവഹിക്കാറുണ്ട്.
ആയിഷ ബീവി തന്നെ പറയുന്നു, കാന റസൂലുള്ളാ ഇദാ സല്ലാ റകഅത്തൈൽ ഫജ്ർ, ഫജ്റിന്റെ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഫൈൻ കുന്തു നായിമത്തൻ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ, ഇൽതജാ, നബി എന്ത് ചെയ്യും, കിടക്കും. വൈൻ കുന്തു മുസ്തഈഖലത്തൻ, ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിലോ, ഹദ്ദസനി, നബി എന്നോട് സംസാരിച്ച് ഇരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതൊരു ആണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പുണ്യകരമായ ഒരു കാര്യമാണ്. സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ആ റെസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകണ്ട, നീണ്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് ഫജ്റൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അത് ആ ഉറപ്പുള്ളവർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി, അല്ലാത്തവർ ആ സുന്നത്ത് എടുക്കാൻ പോകണ്ട. ആ സുന്നത്ത് എടുത്തിട്ട് ചിലപ്പോൾ വലിയൊരു ഹറാമ് വേറെ വരും. പിന്നെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് സമയം കഴിഞ്ഞ ശേഷവും ഇത് നിർവഹിക്കാതെ ഇളവിട്ട് എന്നുള്ളതാണ്. അതായത് ഒരാൾ ഉണർന്നത് ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി ഉണർന്നത് 8 മണി 7 മണിയൊക്കെ ആയി, സൂര്യനൊക്കെ ഒരിച്ചു, സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചെന്നത്, എന്നാലും ഈ സുന്നത്ത് നബി നിസ്കരിച്ചിട്ടുണ്ട്. ഈ നബിക്ക് അങ്ങനെ ഒരിക്കൽ അനുഭവം ഉണ്ടായിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മസീരിൻ ലഹു, നബിയും സഹാബത്തും കൂടെ ഒരു യാത്രയിലായി, ഫനാമൂ അൻ സലാത്തിൽ ഫജ്രി, ഒരു സ്ഥലത്ത് ഉറങ്ങി. അങ്ങനെ ഫജറിന്റെ സമയം വിട്ടു അവർ ഉറങ്ങിപ്പോയി, സുബൈന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഉണരുന്നത് എപ്പോഴാ, ഫസ്തൈഖലു ബിഹരി ശംസി, സൂര്യന്റെ ചൂട് മേത്ത് കിട്ടുമ്പോഴാ എഴുന്നേറ്റത്, അത്രയും വൈകിപ്പോയി. ഫർത്തഫഴു ഖലീലൻ, അങ്ങനെ അവർ അവിടുന്ന് കുറച്ചും കൂടി ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പോയി. ഹത്തസ്തഖല്ലത് ശംസു, സൂര്യൻ ഏതാണ്ട് ഉയരുന്നത് വരെ. എന്നിട്ട് നബി എന്ത് ചെയ്തു, സുമ്മാ അമറ മുഅദ്ദിനൻ ഫഅദ്ദന, കൂടെയുള്ള ഒരാളോട് പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു, സുബൈ ബാങ്ക് കൊടുക്കുകയാണ്, ബാങ്ക് കൊടുത്ത്, ഫഅദ്ദന, ബാങ്ക് വിളിക്കപ്പെട്ടു. എന്നിട്ട് നബി എന്ത് ചെയ്തു, ഫസല്ലാ റകഅത്തൈനി ഖബ്ല അൽഫജ്രി, ബാങ്ക് കൊടുത്താ സുബൈക്ക് എന്തുണ്ട്, സുബൈന്റെ മുമ്പ് രണ്ട് റകഅത്ത് സുന്നത്തുണ്ട്, ആര് നിസ്കരിച്ചു. സുമ്മാ ഖാമാ, പിന്നെ ഇഖാമത്ത് വിളിച്ചു. സുമ്മാ സല്ലൽ ഫജ്ര, പിന്നെ ആ ഫജ്ർ ആ നിസ്കാരം നിർവഹിച്ചു. അപ്പൊ വൈകിനീറ്റാലും നമുക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. വൈകിനീറ്റ് നിസ്കരിക്കുമ്പോഴും വേഗം സുബഹി സമയമല്ലോ നമ്മൾ ഉറങ്ങിപ്പോയതല്ലേ എന്ന് വിചാരിച്ച് സുന്നത്ത് നിസ്കരിക്കാതിരിക്കണ്ട, ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്ത് വിളിച്ച് സുബഹി നിസ്കരിക്കുക. ഇങ്ങനെ ഒരിക്കൽ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാ, നമുക്ക് അങ്ങനെ സംഭവിക്കലുള്ളൂ അല്ലേ, അങ്ങനെ സംഭവിച്ചു പോയാ അങ്ങനെ ഇളവുണ്ട്, അങ്ങനെ ചെയ്യാം. ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് കഥ അല്ല, അയാളെ സമയം തന്നെ, ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, അതാണ്. നമ്മളങ്ങനെ ഇത് ഏതിന് കൂട്ടൂലെന്നറിയോ, ബാങ്ക് കേട്ടിട്ട് അവിടെ കിടന്നിട്ട് പിന്നെ സൂര്യ വിളിച്ചിട്ട് അറിഞ്ഞെങ്കിലോ, ഒന്നാം നമ്പർ കുറ്റക്കാരാണ് നമ്മൾ. ഇത് അറിഞ്ഞതേ അല്ല, ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി റെസ്റ്റ് എടുത്തതല്ല, ഇത് അറിഞ്ഞിട്ടേ അല്ല. അവരൊരു യാത്രയിലാ, അവിടുന്ന് ബാങ്ക് കേൾക്കാനൊന്നുമില്ല, യാത്രക്കാരാണ്. സൂര്യന്റെ ചൂട് കൊണ്ടിട്ടാ അവരെ എഴുന്നേൽക്കുന്നത്. അപ്പൊ അവരവിടെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ചു എന്നർത്ഥം. അതിങ്ങനെ ചെയ്യാം. പിന്നെ ഈ നിസ്കാരം ഒരാൾ ഇങ്ങനെ പതിവായിട്ട് നിർവഹിച്ചു വരുന്ന ഒരാൾക്ക് ഇതും ഒരു പതിവായ സമ്പ്രദായം ആക്കാൻ വേണ്ടി പറയല്ല, ഒരു ഇളവുണ്ട്. എന്താ എന്നും ഇയാൾക്ക് ഇത് കിട്ടലുണ്ട്. ഒരീസം ഉറങ്ങി എഴുന്നേറ്റ് ഊതൊക്കെ ഉണ്ടാക്കി ചെന്നപ്പോഴേക്ക് അവിടെ ജമാഅത്ത് തുടങ്ങി. അപ്പൊ ഈ സുന്നത്ത് കിട്ടിയില്ല, സുബൈന്റെ ഈ രണ്ടരക്കാരുടെ സുന്നത്ത് കിട്ടിയില്ല. എന്നാ ശേഷം അത് നിർവഹിക്കാൻ വല്ല ഇളവുണ്ടോ? ഉണ്ട് എന്നാണ് പ്രവാചകന്റെ മൗനാനുവാദത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖൈസ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം അന്നഹു ഖറജ ഇല സുബ്ഹി, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു നോക്കിയപ്പോൾ, വജദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുബ്ഹി, നബി നിസ്കാരം തുടങ്ങി. വലം യകുൻ റകഅത്തൈൽ ഫജ്രി, ഖൈസ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ ഫജ്റിന്റെ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. ഫസല്ലാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം നബിയുടെ കൂടെ ജമാഅത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സുമ്മ ഖാമ ഹീന ഫറഗ മിന സുബ്ഹി, നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് ഫറക റകഅത്തൈൽ ഫജ്രി, ആ ഫജ്റിന്റെ ആ വിട്ടുപോയ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഫമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി ഇങ്ങനെ അടുത്തുകൂടി പോയി. ഫഖാല മാ ഹാദിഹി സലാ, ഇതെന്ത് നിസ്കാരാ, എന്താ സുബ്ഹി നാല് റകഅത്തായോ, എന്താ ഒരു വേറെ നിസ്കാരം? അപ്പൊ അഖ്ബറഹു നബി, ഞാൻ ഇങ്ങനെ പറ്റിപ്പോയി, ഉറക്കിപ്പെട്ടുപോയി. സാധാരണ ഞാൻ നിർവഹിക്കാറുണ്ട്, എനിക്കിന്നത് കിട്ടാതായപ്പോ അല്ലാത്ത വശമായി, അതുകൊണ്ട് ഞാനത് നിസ്കരിക്കാൻ. ഫസഖത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഖുൽ ശൈഅൻ, നബി ഒന്നും മിണ്ടിയില്ല. നബി മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദനീയാണ്, പറ്റൂലെങ്കിൽ അത് പറ്റൂല എന്ന് പറയും. അപ്പൊ നബി അതിന് അംഗീകാരം കൊടുത്തു, മൗനാനുവാദം കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിരം പരിവാക്കാരാ, അന്നിപ്പ ഏതായാലും നല്ല കോളാ, ഇനിയിപ്പ ഏതായാലും ഇങ്ങനെ ഒരു അളവുണ്ടല്ലോ, ഇന്നലത്തെ ക്ലാസ് പോയതേതായാലും ഉപകാരമായി. എന്തേ ഉപയോഗിക്കുന്നു, കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ആ കിട്ടാതാക്കാൻ വേണ്ടിയിട്ട് നഞ്ഞിപ്പിന് 20 മിനിറ്റ് ഏതായാലും ആ സമയത്ത് നീറ്റ് പോവുക എന്ന് സുബൈക്ക് ശേഷം തന്നെ ഇന്നത്താക്കുക, അത് ശരിയാവില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഇങ്ങനെ ഒരു ഇളവുണ്ട്. ഈ ഹദീസ് ഇമാം അഹ്മദ്, ഇബിൻ ഹുസൈമ, ഇബിൻ ഹിബ്ബാൻ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. പിന്നെ ലുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതും ശേഷം നിർവഹിച്ചതിന്റെ തെളിവുണ്ട്, ഹദീസിൽ കാണുന്നുണ്ട്. ഒരാൾ ലുഹറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ കിട്ടിയില്ല എന്നാ അയാൾക്ക് എന്ത് ചെയ്യാം, ലുഹറിന്റെ സുന്നത്ത് കഴിഞ്ഞ ശേഷം ആ മുമ്പ് കഴിഞ്ഞു പോയ രണ്ടരക്കയത്തും വീട്ടാണ്. അങ്ങനെയൊക്കെ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ ഒഴിഞ്ഞുപോയത് വീണ്ടും വീട്ടിയതായി ഹദീസുകളിലുണ്ട്. അത് ഒരു ഹറാമായിട്ടോ അല്ലെങ്കിൽ ഒരു വെറുക്കപ്പെട്ട കാര്യമായിട്ടോ നബിചര്യയില്ലെന്ന് നമുക്ക് പരിശോധനയില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച്, ഫർളു നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന മറ്റൊന്നാണ് ലുഹ നമസ്കാരം. ലുഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആനിൽ ആ സമയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലുഹ സമയത്തെ തന്നെ സത്യം. ഏതാണത്? സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഏതാണ്ട് ഉയർന്നു വന്ന് നട്ടുച്ചയാകുന്നതിന്റെ ഇടക്കുള്ള ആ സമയം അതാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടൊരു 12 മണിയൊക്കെ ഉള്ളിലായിട്ടുള്ള ആ സമയം, ആ സമയത്ത് ലുഹ നമസ്കാരത്തിന്റെ സമയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയും നിർവഹിക്കാൻ വേണ്ടി പ്രോത്സാഹനം നടത്തുകയും ചെയ്തിട്ടുള്ള നിസ്കാരം കൂടിയാണ്. പ്രവാചകൻ ആ നിസ്കാരം ചുരുങ്ങിയത് 2 ഏറിയാൽ 8 വരെ നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തലാസിൻ ബി സിയാമി തലാസതി അയ്യാമിൻ ഫീ കുല്ലി ശഹ്രിൻ വ റകഅത്തൈ ളുഹ وأن أوتر قبل أن أنام بخاري مسلم എന്റെ ഖലീലായ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ബി തലാസിൻ മൂന്ന് കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ബി സിയാമി തലാസത്തി അയ്യാമിൻ ഫീ കുല്ലി ശഹ്രിൻ എല്ലാ മാസവും 3 നോമ്പ് വീതെടുക്കണം എന്ന്. അതാ 13, 14, 15 ഉദ്ദേശിച്ചത്. പിന്നെ വറക്കായത്തയിൽ ലുഹ, ലുഹ സമയത്ത് 2 റക്കായത്ത്, ചുരുങ്ങിയത് 2 റക്കായത്തെങ്കിലും. വൻ ഊത്തിറ കബില അന്നനാമ, ഉറങ്ങുന്നതിന്റെ മുമ്പ് വിതരസ്കരിക്കാനും. അത് വേറെ രീതിയിൽ പറയുന്നുണ്ട്, എണീക്കൂല എന്നുണ്ടെങ്കിൽ, എണീക്കൂല എന്ന് തോന്നുകയാണെങ്കിൽ വിതൃസ്കരിക്കൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പ്രത്യേകം നബി പ്രോത്സാഹനം കൊടുത്തു. എന്ന് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും ലുഹാ സമയത്ത് 2 റക്കായത്ത് നിസ്കരിക്കാണ്. ഇത് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. റസൂലുള്ള പറഞ്ഞു, യുസ്ബിഹു വലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തക്ബീറത്തിൻ സദഖ വഅംറു ബിൽ മഅറൂഫി സദഖ വനഹിയു അനിൽ മുൻകരി സദഖ വയുജ്സിഉ അൻ ദാലിക റകഅതാനി യർകഉഹുമാ മിൻ ദുഹാ യുസ്ബിഹു വലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ. നിങ്ങളിൽ ഓരോരുത്തരും നേരം പുലരുമ്പോൾ തന്റെ ഓരോ അവയവത്തിനും അള്ളാഹുവിന് സദഖ കൊടുക്കാൻ മാത്രം അർഹനായിട്ടാണ് അവൻ നേരം പുലരുന്നത്. ഓരോ അവയവത്തിനും സദഖ ഉണ്ട്, ഓരോ അവയവത്തിനും നമുക്ക് അള്ളാഹ്ക്ക് സദഖ കൊടുക്കാനുണ്ട്. എന്നിട്ട് നബി വിശദീകരിക്കുകയാണ്, എല്ലാ സുബ്ഹാനല്ലാഹുകളും സദഖയാണ്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതൊരു സദഖയാണ്. അൽഹംദുലില്ല പറഞ്ഞാൽ അതൊരു സദഖയാണ്. അള്ളാഹു അക്ബർ പറഞ്ഞാൽ അതൊരു സദഖയാണ്. നല്ല കാര്യം കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കൽ സദഖയാണ്. വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ അത് തടയൽ സദഖയാണ്. ഇവക്കൊക്കെ കൂടി പകരമാകും സമയത്ത് നിസ്കരിക്കുന്ന ആ 2 റക്കായത്ത് നിസ്കാരത്തിന് ഇപ്പറഞ്ഞ സത്കർമ്മങ്ങളുടെ ഒക്കെ പുണ്യം അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ്. അപ്പൊ വളരെ പുണ്യമുള്ള, പ്രാധാന്യമുള്ള, പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച ഒരു നിസ്കാരമാണ് ഏത്? ഈ ലുഹാ നമസ്കാരം. അതൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബുഖാരി മുസ്ലിമിൽ കാണാൻ സാധിക്കും. 8 റക്കായത്ത് നിസ്കരിച്ചു. അവ 2 മുതൽ 8 വരെ ആ വിഷയത്തിൽ റിപ്പോർട്ടുകളുണ്ട്. യുസല്ലിമു ബൈന കുല്ലി റക്കായത്തൈൻ, എല്ലാ 2 റക്കായത്തുകൾക്കിടയിലും അവിടുന്ന് സലാം വീട്ടിക്കൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പൊ 2 2 ആയിട്ട് ഒരുമിച്ചല്ല, 2 2 ആയിട്ടാണ് ലുഹാ നമസ്കാരം 2 മുതൽ 8 വരെ നിർവഹിച്ചു. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ 4 റക്അത്തിൻ വ യസീദ് മാശാഅല്ലാ. ഒരിക്കൽ നബി 4 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ ചിലപ്പോൾ അതിലും അധികരിപ്പിക്കാറുണ്ട്. അവ 2 നിസ്കരിച്ചു 4 നിസ്കരിച്ചു 6 ആവാം 8 ആവാം. ഇതിനൊക്കെ തെളിവുകളുണ്ട്. സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅൽനാ അലിയൻ, അലിയോട് ഞങ്ങൾ ചോദിച്ചു, ആസിം ഇബ്നു ദമറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പൊ കാനയിത സല്ലൽ ഫജ്റ അംഹല, സുബൈസ്കരിച്ചാൽ നബി എന്ത് ചെയ്യും? അംഹല അവിടെ തന്നെ ഇരിക്കും.
വരെയുള്ള സമയത്തിൽ അസ്തമിക്കാൻ സൂര്യൻ എത്ര പടിഞ്ഞാട്ട് പോകാനുണ്ടോ അത്രയും ഉയരം ഉദിച്ചിട്ട് കിഴക്കുന്ന ഉദിച്ചിട്ട് മേലോട്ട് വന്ന സമയം മുതൽ പറഞ്ഞാൽ അസർ കഴിഞ്ഞ് അസറിന്റെ സമയം മുതൽക്ക് ഇനി അസ്തമിക്കാൻ എത്ര അങ്ങോട്ട് പോകാൻ ബാക്കിയുണ്ടോ പടിഞ്ഞാട്ട് അത്ര തന്നെ കിഴക്കുന്ന ഇങ്ങോട്ട് സൂര്യൻ വരുന്ന സമയം രാവിലെ ആ സമയത്താണ് നബിയെ നിസ്കരിച്ചത് എന്ന് അതാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അതെന്നെ എങ്ങനെ പ്രത്യേകം അതീതിൽ കാണാൻ സാധിക്കും കഴിവുണ്ടെങ്കിൽ ഒരാൾ സുബഹിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു ഇക്റും തസ്ബീഹ് ഒക്കെ ആയിട്ട് അവിടെ തന്നെ ഇരുന്നു സൂര്യൻ നല്ലോണം ഉദിച്ചുയർന്ന് ഇതേപോലെ ഉയർന്നു വന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനൊരു ഹജ്ജിന്റെയും ഉംറയുടെയും പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹദീസിലുണ്ട് എന്നാ പിന്നെ ഞാൻ നിസ്കരിച്ചാൽ ഇനി ഹജ്ജിനും ഉംറക്കൊന്നും പോണ്ട കാശ് കിട്ടി ലാഭിച്ചു ഏതായാലും തിരക്കടില്ല എന്നല്ല ഇതർത്ഥം ഹജ്ജും ഉംറയും വീടി എന്നുള്ളതല്ല അത്രയും പുണ്യുണ്ട് അതിന് എന്നർത്ഥം അതാണ് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പിന്നെ നബി ഈ നമസ്കാരത്തെ പറ്റി പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീന എന്നാണ് പടച്ചവനിലേക്ക് കേരിച്ചു മടങ്ങുന്ന ആൾക്കാരുടെ നിസ്കാരം എന്നും കൂടി ഈ നിസ്കാരത്തിന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നബി പറഞ്ഞത് കുബായിലുള്ള ആൾക്കാർ നബി ഒരിക്കൽ കുബായിലൂടെ പോകുമ്പോൾ കുബാ നിവാസികൾ ഇങ്ങനെ ദുഹാസ്കരിക്കുന്നത് കണ്ടപ്പോൾ നബി പറഞ്ഞു സ്വലാത്തുൽ അവ്വാബീന ഇദാ റമദത്തിൽ ഫിസാലു മിനൽ ദുഹാ ദുഹാ സമയത്ത് ചൂട് കൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം പശ്ചാത്തപിക്കുന്ന ആളുകളുടെ നിസ്കാരമാണ് അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന ചെയ്ത തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവനിലേക്ക് കേരിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരമായിട്ടാണ് ആ സമയത്തെ നിസ്കാരം നബി കരീം വിശേഷിപ്പിച്ചത് ഇനി മറ്റൊരു സുന്നത്തിൽ നബി പഠിപ്പിച്ചത് ഉളു എടുത്താൽ നമ്മൾ വെറുതെ ഒരു ഉളു എടുക്കുമല്ലോ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഉളു ഉണ്ടാകുന്നത് നല്ലതാണ് ഹദീസിൽ കാണാം ഉളു ഒരാൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ ലക്ഷണമാണ് ലാ യുഹാഫിദുൽ ഉളുആ ഇല്ലൽ മുഅ്മിൻ മുഅ്മിനല്ലാതെ ഉളു കാത്തു സൂക്ഷിക്കുകയില്ല എന്നൊരു സഹീഹായ ഹദീസിലുണ്ട് അപ്പൊ അതൊരു ഈമാനിന്റെ ലക്ഷണമായിട്ടാണ് അവിടുന്ന് പഠിപ്പിച്ചത് അപ്പൊ നമ്മളൊരു ഉളു എടുത്തു ഉളു മുറിഞ്ഞു ഉളു എടുത്താൽ ആ ഉളു എടുത്തിട്ടൊരു സുന്നത്ത് നിസ്കരിക്കുക ഉളുവിന്റെ ഒരു സുന്നത്ത് അതിന് വലിയ പുണ്യുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നബി ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ബുഖാരിയിലുള്ളതാണ് നബി ഒരിക്കൽ ബിലാലിനോട് ചോദിച്ചു എന്താ സലാത്തിൽ ഫജ്രി സുബഹിസ്കാരം ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ അത് നബിയുടെ ഒരു പതിവാ സുബഹിസ്കാരം കഴിഞ്ഞാൽ നബി ജനങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചറിയും എന്താ ചോദിച്ചറിയാ ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ അപ്പൊ സഹാബത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ കണ്ടത് ഇങ്ങനെ പറയും നബി അതിന് വിശദീകരണം പറയും ഞാനും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നല്ല ഒരു സ്വപ്നം കണ്ടു നബി കണ്ടത് നബി വിശദീകരിക്കും അങ്ങനെ ഒരു പതിവുണ്ട് സുബൈക്കാണ് അത് ആ ചർച്ച നടക്കാറുള്ളത് ഒരിക്കലും ഇങ്ങനെ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം നീ ഇസ്ലാമിൽ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് നീ എനിക്ക് പറഞ്ഞു തരിക എന്താ കാരണം ബിലാലെ ഫഇന്നി സമിഅ്തു ദഫ്ഫന ഇലൈകാ ബൈന യദയ്യ ഫിൽ ജന്ന സ്വർഗലോകത്തിൽ എന്റെ മുമ്പിലൂടെ നിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി ഈ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നെടുക്കുന്ന നടന്നു പോകുന്ന നിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോ എന്ത് കർമ്മമാണ് നീ പ്രത്യേകമായി നിർവഹിക്കാറുള്ളത് കാല ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു മാ അമിൽതു അമലൻ അർജാ ഇന്ദി എനിക്ക് ഞാൻ ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കൃത്യമായി കൊണ്ടു നടക്കാറുള്ള ഒരു അമലി ലം അതതഖറു തഹൂറൻ ഫീ സായത്തി ലൈലിൻ ഔ നഹാരിൻ രാത്രിയാവട്ടെ പകലാവട്ടെ ഞാൻ ഉളു എടുത്തു കഴിഞ്ഞാൽ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കതബലി അൻ സല്ലിയാ ആ ഉളുവാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ രണ്ടര കഅത്ത് നിസ്കരിക്കും അതെനിക്ക് എപ്പോഴും പതിവാണ് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സംഭവം അത് പ്രവാചകന്റെ അനുവാദം കിട്ടിയതിന്റെ പേരിൽ നബി അതിനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ നബിക്കത് സ്വപ്നത്തിൽ ദർശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ നബി അത് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് നല്ലൊരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഉളുവിന്റെ സുന്നത്തും സുന്നത്തായ നിസ്കാരങ്ങളിൽ പ്രബലമാണ് എന്നർത്ഥം ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാൻ സുന്നത്ത് നിസ്കാരങ്ങളിൽ ബാക്കിയുള്ളത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് അതിൽ വിത്ർ തഹജ്ജുദ് ഖിയാമ റമദാൻ ഖിയാമുൽ ലൈൽ ഒക്കെ ഒന്നു തന്നെയാണ് സാധനം അപ്പൊ രാത്രി നിസ്കാരത്തെ പറ്റി അതിൽ തറാവീഹ് ഈ വിഷയങ്ങളൊക്കെ വരും അതോടുകൂടി മിക്കവാറും നമ്മുടെ ഈ വിഷയം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവന്റെ പ്രതിഫലത്തിന് അർഹരായി തീരുവാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ
ഉദിക്കുന്ന സമയത്താണ് എണീറ്റതെങ്കിൽ സൂര്യൻ ഉയരുന്നത് വരെ സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കണമോ? അത് വേണ്ടതില്ല. നബി തിരുമേനി ഇവിടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞത് അവർക്ക് വെള്ളം അന്വേഷിച്ചു കൊണ്ടാണ് എന്നൊക്കെ ഹദീസുകളിലുണ്ട്. പിന്നൊരു വിഭാഗം പറയുന്നത് പിന്നെ അതല്ല, ആ സമയത്ത് സൂര്യൻ ഉയരാൻ വേണ്ടി കാത്തിരുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. പക്ഷെ അതിന് പിൻബലല്ല ആ അഭിപ്രായത്തിൽ. കാരണം ചില അവസരങ്ങളിൽ നിസ്കാരം നിർവഹിക്കൽ കറാഹത്തുള്ള സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഒരാൾക്ക് ഫർളായ നമസ്കാരം വീഴ്ച വന്നവനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളൊന്നും ബാധകമല്ല. എപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ അല്ലെങ്കിൽ ഉണർന്നതെങ്കിൽ അപ്പോൾ അത് നിർവഹിക്കണം എന്നുള്ളതാണ് അതിന്റെ നിയമം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا لا تؤاخذنا إن نسينا أو أخطأنا اللهم توفنا مسلمين وألحقنا بالصالحين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم